GAIL pipeline padhathi yadharthyamakunnathode chilavu kuranjathum surakshithavumaya prakruthi vathakam vaikathe veedukalilekku ethumenna prathikshayilanu janangal. City gas padhathiyilude prakruthi vathakathinte gunaphalam nerathe thirichariyathaanu kochiyile janangal. GAIL pipeline vazhi pachakavathakam veedukalilekku ethikkunnathaanu 3620 കോടി രൂപ ചിലവിലുള്ള സിറ്റി ഗ്യാസ് പദ്ധതി. നിലവിൽ കൊച്ചി നഗരത്തിൽ 10 വ്യവസായശാലകളിലും 3500 വീടുകളിലും പദ്ധതി എത്തിക്കഴിഞ്ഞു. ആദ്യഘട്ടം എന്ന നിലയിൽ 2015 സിറ്റി ഗ്യാസ് പദ്ധതി ആരംഭിച്ചത്. പെട്രോളിയം ഗ്യാസ് സിലിണ്ടറിനേക്കാൾ പല മടങ്ങ് സുരക്ഷിതമാണ് പ്രകൃതിവാതകം ഉപയോഗിച്ചുള്ള സിറ്റി ഗ്യാസ് എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ചൂട് നല്ല ചൂടുകൊണ്ട് ഇതിന് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. മറ്റേ സിലിണ്ടർമാരെല്ലാം അപകടം നമുക്ക് കുറയും. ഇത് നമ്മളുടെ സിലിണ്ടറിനേലും എത്ര നോക്കിയാലും ഇത് ബെറ്ററാണ്. എന്നുവെച്ചാൽ സിലിണ്ടർ എന്ന് വെച്ചാൽ അപകടം നമുക്ക് അപകടം കുറവാണ് ഇതുകൊണ്ട്. ഈ സിലിണ്ടർ സിറ്റി ഗ്യാസ് അപകടം എന്ന് വെച്ചാൽ മറ്റേതാണെങ്കിൽ നമുക്ക് പിടിയിന്ന് വീടിലൊക്കെ ഇത് ചെയ്ത് നിന്ന് തീ പിടിയിന്ന് പടരും. ഇതല്ല, ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ ചെറിയൊരു ഇതിൽ കൂടിയാണെങ്കിലും പുറത്തോട്ട് വായു ഇത് പൊയ്ക്കോളും. അല്ല നമുക്ക് അപകടമില്ല. കൊച്ചി നഗരത്തിന് പുറമെ വടക്കൻ ജില്ലകളിലും ഈ പദ്ധതി വ്യാപിക്കുന്നതോടെ കുറഞ്ഞ ചിലവിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വീടുകളിൽ പാചകവാതകം നൽകാനാകും. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ശരാശരി പ്രതിമാസ ചിലവ് 300 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഇതിൻ്റെ ബില്ലടക്കേണ്ടത്. യാതൊരു തടസ്സവും കൂടാതെ ഗ്യാസ് 24 മണിക്കൂറും ലഭ്യമാകുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് ഇഴഞ്ഞു നീങ്ങി ഒടുവിൽ ഉപേക്ഷിക്കലിൻ്റെ വക്കിലെത്തിയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ നാട് കടപ്പെട്ടിരിക്കുന്നത് ഇടത് സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടോടും ഇച്ഛാശക്തിയോടും കൂടി തന്നെയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സജീവ് പോത്തിങ്കലിനോടൊപ്പം ശരത് നെല്ലാടി, കൈരളി ന്യൂസ്.